പീനൽ ഗ്രൂപ്പ് രക്തം തേടി സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന ചിത്രവും വാദങ്ങളും വ്യാജം. സത്യാവസ്ഥ നോക്കാം. ടീന സൂസൻ ടോം തയ്യാറാക്കിയ റിപ്പോർട്ട്. പീനൽ എന്നൊരു രക്തഗ്രൂപ്പുണ്ടെന്ന് നമ്മളിൽ പലരും തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റോടെയായിരിക്കും. അനുഷ്ക എന്ന 5 വയസ്സുകാരിയുടെ ജീവൻ രക്ഷിക്കാൻ ഈ അപൂർവ രക്തഗ്രൂപ്പിനായി സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ തിരയുകയാണ്. എന്നാൽ അനുഷ്കയുടെ ഓപ്പറേഷൻ കഴിഞ്ഞെന്നൊരു വാർത്തയും ഒപ്പം പ്രചരിക്കുന്നുണ്ട്. സത്യം എന്തായിരിക്കും പരിശോധിക്കാം. മലപ്പുറം സ്വദേശി സന്തോഷ് നായരുടെ മകൾ അനുഷ്കയ്ക്ക് 2019 ജൂലൈയിൽ കളിക്കുന്നതിനിടെ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് തലയ്ക്ക് ഗുരുതര പരുക്കേൽക്കുകയായിരുന്നു. ഏപ്രിൽ 23 കുട്ടിയെ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്നുള്ള ശസ്ത്രക്രിയയ്ക്കാണ് അനുഷ്കയ്ക്ക് പീനൽ രക്തം ആവശ്യമായി വന്നത്. ഇന്ത്യയിൽ 2 പേരിൽ മാത്രമുള്ള, ലോകത്ത് 43 പേരിൽ മാത്രം കാണപ്പെടുന്ന അത്യപൂർവ രക്തഗ്രൂപ്പാണ് പീനൽ ഫൈനോടൈപ്പ് രക്തഗ്രൂപ്പ്. 5 വയസ്സുകാരി അനുഷ്കയ്ക്കായി സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ സന്ദേശമയച്ച് അന്വേഷണത്തിലാണ് ആശുപത്രി അധികൃതരും രക്തദാതാക്കളുടെ കൂട്ടായ്മകളും. കഴിഞ്ഞ ദിവസം അനുഷ്കയ്ക്ക് ചെയ്തത് ഒരു പ്ലാസ്റ്റിക് സർജറിയാണ്. തലയോട്ടിക്കുള്ള ഒരു മേജർ ശസ്ത്രക്രിയ ഇനിയും ബാക്കിയാണ്. എന്നാൽ പല മാധ്യമങ്ങളിലും പീനൽ രക്തം വേണ്ടി വന്നില്ല, അനുഷ്ക അതിജീവിച്ചു എന്ന തെറ്റായ സന്ദേശം പ്രചരിച്ചു. ഇതേക്കുറിച്ച് ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ പറയുന്നത് ഇങ്ങനെ: അനുഷ്കയ്ക്ക് രക്തം കിട്ടിയില്ല, പക്ഷെങ്കിൽ രക്തം ഇല്ലാതെ തന്നെ സർജറി നടത്തി എന്നുള്ള രീതിയിൽ ഒരു വ്യാജമായിട്ടുള്ള പോസ്റ്റുകൾ കാണുന്നുണ്ട്. ആക്ച്വലി ഈ കുഞ്ഞിന് രക്തം ആവശ്യമുള്ള സർജറി എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഈ കുഞ്ഞിന്റെ തലയോട്ടിക്കുള്ള ഒരു സർജറിയാണ്. അതിനിടെ അനുഷ്കയ്ക്കായുള്ള ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ സന്ദേശത്തിൽ മറ്റൊരു കുട്ടിയുടെ ചിത്രം ചേർത്ത് അനുഷ്കയാണെന്ന പേരിലും സന്ദേശം പ്രചരിക്കുന്നുണ്ട്. അനുഷ്ക എന്ന 5 വയസ്സുകാരിക്കായി പീനൽ രക്തം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിരവധി ആളുകൾ. വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ നമ്പറുകൾ ഷെയർ ചെയ്യാം. പരമാവധി ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാം. അങ്ങനെ അനുഷ്കയുടെ ജീവൻ രക്ഷിക്കാനുള്ള രക്തം നൽകാൻ തയ്യാറുള്ള ആളെ കണ്ടെത്താം. അതാണ് നമ്മുടെ ദൗത്യവും.